എന്താണ് സംഗീതം എന്നുള്ളത്. നമ്മൾ പറയാറുണ്ട് സംഗീതം പഠിക്കാൻ പോകുന്നുണ്ട്, അത് നല്ല സംഗീതമാണ് എന്നൊക്കെ പറയാറുണ്ട്. എന്താണ് സംഗീതം? വളരെ ലഘുവായിട്ട് പറയുകയാണെങ്കിൽ ശരിയായ പാട്ട് അതാണ് സംഗീതം എന്ന് പറയുന്നത്. കുറച്ചുകൂടി വ്യക്തമായി നമ്മളതിനെ പറയുകയാണെങ്കിൽ ക്രമമായ താളത്തിൽ ക്രമമായ സ്വര നിലകളിൽ പാടുന്ന പാട്ടാണ് സംഗീതം എന്ന് നമുക്ക് മനസ്സിലാക്കാം. സംഗീതത്തിൻ്റെ രണ്ട് ശാഖകളായിട്ട് നമുക്കതിനെ തരംതിരിക്കാം. ഒന്ന് ലളിത സംഗീതമെന്നും മറ്റൊന്ന് ശാസ്ത്രീയ സംഗീതമെന്നും. ലളിത സംഗീതം എന്നാൽ വളരെ ലളിതമായ രീതിയിൽ പാടുന്ന സംഗീതം എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ആസ്വാദനത്തിലും ആരാപനത്തിലും താരതമ്യേന എളുപ്പമുള്ളതാണ് ലളിത സംഗീതം. അത് സാധാരണക്കാർക്ക് പോലും പാടാൻ വളരെ എളുപ്പമാണ് ലളിതമായ സംഗീതം, ലളിത സംഗീതം. ശാസ്ത്രീയ സംഗീതം അങ്ങനെയല്ല. അതായത് ചിട്ടയായ ഒരു പരിശീലനം നമുക്ക് ആവശ്യമാണ്. ശരിയായ അഭിരുചിയുള്ളവർക്ക് മാത്രം രസിക്കുന്ന ഒരു സംഗീതമാണ് ശാസ്ത്രീയ സംഗീതം. മാത്രമല്ല ശാസ്ത്രീയ സംഗീതം സപര്യയായിട്ട് എടുക്കുന്നവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഒരു തപസ്സാണ് ശാസ്ത്രീയ സംഗീതം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് എത്ര എത്ര പഠിച്ചാലും കടലിൽ നിന്ന് വെള്ളം എടുക്കുന്നത് പോലെയുള്ളൂ, തീരുകയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ശാസ്ത്രീയ സംഗീതം പഠിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ നമ്മൾ പോകേണ്ടി വരും. അതോടൊപ്പം തന്നെ നല്ലൊരു സാധകം ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ വേണ്ടി വരും. ദിനചര്യകൾ കറക്റ്റ് ചെയ്യേണ്ടി വരും. സ്വരങ്ങളെക്കുറിച്ചും താളങ്ങളെക്കുറിച്ചും രാഗങ്ങളെക്കുറിച്ചും അഗാധമായിട്ടുള്ള ഒരു പഠനം നമുക്ക് വേണ്ടി വരും. ഇതിനു വേണ്ടിയുള്ള ഒരുപാട് ശ്രമങ്ങൾ നമുക്ക് വേണ്ടി വരും. അതാണ് ലളിത സംഗീതവും ശാസ്ത്രീയ സംഗീതവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്.